മിസൈലിൻ്റെ കഥ തീരുന്നില്ല. അത് ഓരോ ദിവസവും പുതിയ പുതിയ കഥകളായി പുറത്തു വരികയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത പാകിസ്ഥാനിൽ നിന്നാണ്. ഇന്ത്യക്കൊരു ചുട്ട മറുപടി കൊടുക്കണം എന്ന് പാക് ഭരണകൂടത്തിന് തോന്നിത്തുടങ്ങി. കാരണം പാകിസ്ഥാനിലെ ഇമ്രാൻഖാൻ്റെ നിലയൊക്കെ വളരെ പരുങ്ങലാണ്. അവിശ്വാസ പ്രമേയത്തിൽ അദ്ദേഹം പുറത്താകുമെന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ അബദ്ധത്തിൽ വിട്ട ഒരു മിസൈൽ പാകിസ്ഥാൻ്റെ മണ്ണിൽ പതിച്ചു. ഇതിനെന്തായാലും ഒരു പ്രതികാരം തിരിച്ചടി നൽകണം. അത് ഇന്ത്യയിലേക്ക് മിസൈൽ പായിച്ചുകൊണ്ടല്ല, പകരം തങ്ങളൊരു മിസൈൽ വിക്ഷേപിച്ചുകൊണ്ട് തങ്ങളുടെ കരുത്ത്, തങ്ങളുടെ ശക്തി ഇന്ത്യയെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ ഒരു ശ്രമം നടത്തി. ആ ശ്രമം ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരിക്കുന്നത്. അതിൻ്റെ വീഡിയോയും വൈറലായി മാറിയിരിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയാണ്. സിന്ധിലെ താന ബുലാഖാന് സമീപം കഴിഞ്ഞ ദിവസം ഒരു മിസൈൽ പരീക്ഷണം പാകിസ്ഥാൻ നടത്തിയിരുന്നു. ആദ്യം രാവിലെ 11 മണിക്കാണ് ഈ മിസൈൽ വിക്ഷേപിക്കാൻ തീരുമാനിച്ചതെങ്കിൽ പിന്നീട് ഇത് 1 മണിക്കൂർ വൈകിയാണ് ഈ വിക്ഷേപണം നടന്നത്. അതിന് പ്രധാന കാരണം ഈ വിക്ഷേപണം നടത്തുന്ന ലോഞ്ചർ, അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ, തകരാറുകളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം ലോഞ്ചറിൽ നിന്നും ഈ മിസൈൽ പറന്ന് ഉയരുന്നു. പറന്ന് ഉയർന്നു കഴിയുമ്പോൾ, ഇത് സാധാരണഗതിയിൽ മിസൈലുകൾ വിക്ഷേപിക്കുമ്പോൾ അതിനൊരു ടാർഗറ്റ് ഉണ്ടാകും, ഒരു ലക്ഷ്യസ്ഥാനമുണ്ടാകും. അത് ഫിക്സ് ചെയ്തിട്ടാണ് മിസൈലുകൾ പരീക്ഷണത്തിനായി നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒറീസയിൽ, ചന്ദിപ്പൂരിൽ നിന്നും മറ്റുമൊക്കെ മിസൈലുകൾ വിക്ഷേപിക്കുമ്പോൾ അതിനൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് അതിൽ വിക്ഷേപിക്കുന്നത്. അതുപോലെ ഒരു ടാർഗറ്റ് പാകിസ്ഥാനും ഫിക്സ് ചെയ്തിരുന്നു. അങ്ങനെ കുതിച്ചുയർന്ന മിസൈൽ നിമിഷ നേരം കൊണ്ട് കറുത്ത പുകയോടുകൂടി താഴേക്ക് കൊപ്പുകുത്തി തകർന്നു വീഴുന്ന കാഴ്ച പുറത്തുവിട്ടത് നമ്മളാരുമല്ല, പാക് മാധ്യമങ്ങളും പാകിസ്ഥാനിലും ജനങ്ങളും തന്നെയാണ്. ഏതായാലും ഇന്ത്യയെ ഒന്ന് ഞെട്ടിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട പാകിസ്ഥാൻ ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നു. പാക് മാധ്യമങ്ങൾ തന്നെ ഇതൊരു വലിയ വാർത്തയാക്കി മാറ്റിയിരിക്കുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് പാക് ഉദ്യോഗസ്ഥന്മാർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അവർ ഇതിനെക്കുറിച്ച് പറയുന്നതേയില്ല. കാരണം നമുക്കറിയാം, പാകിസ്ഥാനിലെ പല യുദ്ധോപകരണങ്ങളും ചൈനയിൽ നിന്നും മറ്റും വാങ്ങിയതാണ്. പല യുദ്ധോപകരണങ്ങളും ചൈനയൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഉള്ളവയാണ് എന്നൊക്കെ വലിയ രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നിരുന്നു. ഏതായാലും ഇന്ത്യയെ ഞെട്ടിക്കാനായി പാകിസ്ഥാൻ ആകാശത്തേക്ക് പറത്തി, അല്ലെങ്കിൽ പരീക്ഷണം നടത്തിയ മിസൈൽ കറുത്ത പുകയോടുകൂടി താഴെ വീണ് നിലംപരിശാകുമ്പോൾ ഏതു നിമിഷവും ഭരണം നഷ്ടപ്പെടാമെന്ന് നിലയിലിരിക്കുന്ന ഇമ്രാൻഖാൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ മിസൈൽ പതിച്ചത് പാകിസ്ഥാൻ്റെ ലോഞ്ച് ചെയ്ത സ്ഥലത്ത് തന്നെ ആണെങ്കിലും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു പക്ഷേ ഇമ്രാൻഖാൻ്റെ തലയ്ക്ക് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കഷ്ടകാലം ഇത്രത്തോളം കൊടികുത്തി വാഴുന്ന ഒരു നേതാവ് ലോകത്തില്ല. ഒരു ഭാഗത്ത് ഭീകരവാദികളുടെ വലിയ പ്രക്ഷോഭം, മറുഭാഗത്ത് പ്രതിപക്ഷ നേതാക്കളുടെ അവിശ്വാസം. എന്തിന് സ്വന്തം ജനത തന്നെ പറയുന്നു ഇങ്ങേരെ എത്രയും പെട്ടെന്ന് ഇറക്കിവിടണം. നമുക്കറിയാം, പാകിസ്ഥാൻ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ രീതി അതാണ്. കാരണം അവിടെ ജനാധിപത്യം ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പലപ്പോഴും സൈന്യവും മറ്റുമാണ് അവിടുത്തെ ഭരണം നിയന്ത്രിക്കുന്നത്. ഏതായാലും മിസൈൽ വീണത് ഇമ്രാൻഖാൻ്റെ നെഞ്ചത്ത് തന്നെയെന്ന് നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം. ഏതായാലും ഈ മിസൈലിൻ്റെ വീഴുന്നതിൻ്റെ വീഡിയോ ദൃശ്യം ഞങ്ങൾ ഞങ്ങളുടെ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നു. പ്രേക്ഷകർക്കും കാണാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.